റസ്മിൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മളാ പ്രെമോയിൽ കണ്ട പോലെ തന്നെ ആ കോലം വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ റസ്മിൻ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീതു ആണ് പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീദൂനപ്പം ഹൈറ്റും അതുപോലെ തന്നെ കൈയ്യൊക്കെ അനാണ്ടപ്പോ തന്നെ റസ്മിന്റെ ആണെന്ന് മനസ്സിലാവുകയും മനസ്സിലാവിക്കും ആണെന്ന് ശ്രീദൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പത്തേക്ക് അർജുനൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു അർജുന വന്ന് റസ്മിൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അർജുനും ശ്രീധു റസ്മിനൊക്കെ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ അപ്പൊ റസ്മിനോടൊപ്പം അർജുനും ചോദിക്കുന്ന റീലൊക്കെ കണ്ടായിരുന്നു പോയിട്ടെന്നൊക്കെയുള്ളത് നീ പൊളിയല്ലേ എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ടായിരുന്നു റസ്മിൻ അതിനുശേഷം ജാസ്മിൻ കുളിക്കുമായിരുന്നു റസ്മിൻ വന്നതൊന്നും കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ജസ്മിനെ കുളിച്ച് കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോ പുറീന്ന് വന്നിട്ടാണ് റസ്മിൻ അപ്പൊ ജാസ്മിനെ വിളിക്കുന്നത് അത് കഴിഞ്ഞാൽ റസ്മിനെ കണ്ട ഭയങ്കര സന്തോഷത്തിലായിരുന്നു ജാസ്മിൻ ഇവര് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്ന് സംസാരിക്കുക ഒക്കെ ഉണ്ടായിരുന്നു വേറെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒന്നായിട്ട് കാണിച്ചില്ല എങ്ങനെയുണ്ടായിരുന്നു മറ്റേ പുറത്ത് പോയിട്ട് രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാൻമണി എവിടെയാണെന്നൊക്കെ ചോദിച്ചു റസ്മിൻ ജാൻമണിയോട് പോയി മിണ്ടോ ഒക്കെ ചെയ്തു റസ്മിൻ അറിയില്ല ഇന്നലെ റസ്മിനെ പറ്റി ജാൻമണി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നും ഇന്നലെ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ കേറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ചോദിക്കുവായിരുന്നു എന്തായാലും അത് അറിഞ്ഞിട്ടില്ല ഇനി ലൈവിലപ്പോ സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടി യുവാകൃഷ്ണൊക്കെ എത്തുന്നതാണ് ഇപ്പൊ തന്നെ അപ്പൊ ജാനകിന്നും പറഞ്ഞു ആ പുള്ളിക്കാരി അപ്പൊ ലൈവിലെത്തിയിട്ടുണ്ട് അവരിപ്പോ കണ്ടസ്റ്റൻസിന് ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് പുട്ടൊക്കെയായിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാരും ഒന്നിച്ചിരുന്ന ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പുള്ളിക്കാരി ആ ക്യാരക്ടറിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ജാനകിയാണെന്നും ആണെന്നും പറഞ്ഞ ആ സീരിയലിന്റെ കാര്യങ്ങളാണ് പുള്ളിക്കാരി അപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്